വീഡിയോസ് ചെയ്യുമ്പോൾ കോപ്പി അടിച്ചിന്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു. ഞാനും നമ്മുടെ പൊന്നാരക്കുട്ടിയായ ഡ്യൂഡിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്റർടൈനിങ് വീഡിയോ ആണ്. നമ്മളെ ഇമ്മന്റെ ഐഡിയ ആണോ? ഇമ്മ കുറെ ചോദ്യങ്ങൾ ചോദിക്കുക, അതായത് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഇമ്മ എഴുതി വെക്കുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് എഴുതി വെക്കുന്നുണ്ട്. സോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. സോ നമ്മുടെ കയ്യിൽ ക്ലിപ്പ് ബോർഡ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ കയ്യിൽ കുറച്ച് ക്ലിപ്പ് ബോർഡ്സ് ഇമ്മ അല്ല ക്ലിപ്പ് ബോർഡ്സ് ഉണ്ട്. സോ അത് ഡ്യൂഡി എടുത്തു തരും. സോ അതില് യെസ് ഓ നോ, നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ ഇന്റർവ്യൂസിലെ കണ്ടിട്ടുള്ള സംഭവമാണ് യെസ് നോ. സോ ഞങ്ങൾ ഇതില് അങ്ങനെ ആൻസർ പറയില്ല. പിന്നെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ലേ എന്തുകൊണ്ടാണ് യെസ് പറയാനുള്ള കാരണം. സോ ഇമ്മ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് എന്റർടൈനിങ് ചോദ്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട്. സോ ഞങ്ങൾ ജസ്റ്റ് ഇത് ഇമ്മേറെ എഴുത്തു തീർത്തില്ല, ഇപ്പോഴും ഇതും കൊണ്ട് നിൽക്കുകയാണ്. എന്നാലും ഒരു കിടക്കാതെ വീഡിയോ ചാൻസസ്. പിന്നെ ആത്മാർത്ഥതയോടെ കൂടി ഉത്തരം പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇരിക്കും, അവിടെ ഇരിക്കില്ല, ഞങ്ങൾ അവിടെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മളെ മാമിതാക്കണ ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്നിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക. വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഇവിടെ പല പല രസകരമായിട്ട് സംഭവങ്ങൾ നടന്നു. അതൊന്നും ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹപ്പെടുന്നില്ല. എനിവേ ലെറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്റെ കയ്യിൽ യെസ് ഉണ്ട്, നോ ഉണ്ട്. സോ ഉമ്മ റെഡി അല്ലേ? റെഡി. നിങ്ങൾക്ക് എന്താ വോയിസ് ഇല്ലാത്ത ഉമ്മ? ഉറക്കനും പറയും, പറയോ. നിങ്ങളെ വീട്ടിൽ കാണിക്കണം. ഞങ്ങൾ റെഡിയാ. ഓക്കെ, നിങ്ങൾ വീട്ടിൽ കുറെ ആൾക്കാർ നിങ്ങളെ കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ട് എപ്പോഴും നിങ്ങളെ പല്ല് തേക്കുമ്പോൾ ബ്രഷ് മാറി എടുത്ത് തേച്ച് പോയിട്ടുണ്ടോ? ഓക്കെ, എപ്പോഴെങ്കിലും ബ്രഷ് മാറിപ്പോയി എടുത്ത് തേച്ചിട്ടുണ്ടോ? നോ, സ്വന്തം ബ്രഷ് തിരിച്ചറിയാൻ മാത്രം ഒരു ഇതുണ്ട്. ഇവളിപ്പോഴും ബ്രഷ് എടുത്ത് തേച്ചിന്, എനിക്ക് ഓർമ്മണ്ടേ? ബ്രഷ് ഞാൻ കണ്ടാണ് നിങ്ങളെ ബ്രഷ് ഓൾ എടുത്ത് തേക്കാറുണ്ട്. സത്യം പറയണ്ട, നിങ്ങളെ ബ്രഷ് അല്ല, ഇവള് തേച്ചിന് ഞാൻ കണ്ടതാ. ഞാൻ കണ്ടോണ്ട് കണ്ട കാര്യമാണ്. യെസ് വെച്ചോ, യെസ് വെച്ചോ, യെസ് വെച്ചോ, യെസ് വെച്ചാലേ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുള്ളൂ. ഞാൻ ഈ തേച്ച് എനിക്ക് അറിയാൻ ഓർമ്മയുണ്ട് ഗൈസ്. യെസ് നോ, യെസ് യെസ് വെക്കൂല, ഈ വെച്ചോ. ഓക്കെ, ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ച് തേക്കണാണല്ലോ. ഇവിടെ തേച്ചിട്ട് സ്കൂളിൽ പോവാതെ എവിടെയെങ്കിലും കറങ്ങി നടന്നിട്ടുണ്ടോ? സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് സ്കൂളിൽ എത്താതെ വേറെ എങ്ങോട്ടെങ്കിലും പോയി കറങ്ങി നടക്കാറുണ്ടായിരുന്നോ? ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞിട്ട് സിനിമക്ക് പോകാറുണ്ട്, ബീച്ചിൽ പോകാറുണ്ട്. ഞാൻ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമക്കും ബീച്ചിലേക്കും എന്താ പറയാ, വേറെ പല സ്ഥലത്തേക്കും പോയിട്ടുണ്ട്. ഞാൻ പലതും ഒപ്പിച്ചിട്ടുണ്ട്. യെസ്, പ്രാങ്ക് വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെത്താൻ പ്രാങ്ക് വീഡിയോ ആയിട്ടുണ്ടോ? തന്നെത്താൻ പ്രാങ്ക് ആയിട്ടുണ്ടോ? നോ, യെസ്. ആ യെസ്, യെസ്. ഇവിടെ ഒരുപാട് തവണ പ്രാങ്ക് ആയിട്ടില്ലേ? ഇവിടെ എനിക്ക് പ്രാങ്ക് ചെയ്യൂ, ഇവിടെ തന്നെയാണ് സാധാരണ പ്രാങ്ക് കിട്ടുക. അതാണ് ഞാൻ, അതാണ് ഞാൻ. ലൈക്ക് അടിക്കൂ, ലൈക്ക് അടിക്കൂട്ടി. നോൺ വെജ് ഇല്ലെങ്കിൽ ഫുഡ് ദേഷ്യം പിടിച്ച് ഭക്ഷണം കഴിക്കാതെ പോവാറുണ്ടോ? കാരണം അതല്ല, എന്തോ ഉള്ളിൽ കൂടെ കുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കോഴി വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കൂല? ആഴ്ചയിൽ ഒരു ദിവസമല്ല, ബാക്കി ദിവസം വേറെ ആരും കൊണ്ടുപോയി ഇവിടെ കുട്ടി. എനിക്ക് എപ്പോഴും എന്തെങ്കിലും, ഐ മീൻ ഫിഷോ കോഴിയോ എന്തെങ്കിലും ഒക്കെ വെജിറ്റബിൾ കഴിക്കണം. വെജിറ്റബിൾ ഞാൻ കഴിക്കാറുണ്ട് ഗൈസ്, എന്റെ ആരോഗ്യത്തിന്റെ അകസ്യം വെജിറ്റബിൾ. എന്തെല്ലാം പൊടിച്ചും എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കങ്ങനെ ഞാൻ വെജിറ്റബിൾ. ജീവനുള്ള മൂർഖൻ പാമ്പ് നിങ്ങളുടെ കാലിൽ കടിച്ചാൽ മൈൻഡ് ചെയ്യില്ലല്ലോ? യെസ് നോ? വാട്ട് ദ ഹെൽ ഈസ് ദാറ്റ്? ജീവനുള്ള
ജീവനുള്ള മൂർഖം പാമ്പ് നിങ്ങളുടെ കാലിൽ കടിച്ചാൽ മൈൻഡ് ചെയ്യില്ലല്ലോ. ചെയ്യില്ലല്ലോ. യെസ് നോ ആണോ? ചെയ്യോ ഇല്ലേ? അങ്ങനല്ല, ചെയ്യില്ലല്ലോ ഇല്ലല്ലോ എന്നാ ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യോ ഉണ്ടോ എന്നുള്ള നിങ്ങൾ പറയും. തല തിരിയുന്ന രീതിയിൽ ചോദിക്കണല്ലോ എല്ലാം. അങ്ങനെ തന്നെ എല്ലാത്തിനും ചെയ്യോ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചങ്ങ് മനസ്സിലാവില്ല. ഇത്രയും കാലത്തിനിടയിൽ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ചെരുപ്പുകൾ മാറിപ്പോയി ഇട്ടിട്ടുണ്ടോ? നോ, ഞാൻ ഒരിക്കലും ചെരുപ്പ് എന്താ പറയാ മാറിപ്പോയിടാറില്ല. ഞാൻ ട്യൂഷന് പോകുമ്പോ ചെരുപ്പ് പലപ്പോഴും ഞാൻ എങ്ങനെ ചെരുപ്പുകൾ മാറിപ്പോണ അസുഖം? ഞാൻ എന്റെ ചെരുപ്പ് തന്നെ ഇടാറുള്ളൂ. ഇനി ഇടാതെ പോകാറുണ്ടോ? വേറെ എവിടെ എന്തിനു പോകുമ്പോ ചെലപ്പോ പഴയ ചെരുപ്പ് കിട്ടു പോയിട്ടുണ്ട്. പൊട്ട, ഞാൻ അങ്ങനെ അല്ലല്ലോ. സ്കൂളിൽ ടീച്ചറോട് എന്തെങ്കിലും ഒരു അടി കിട്ടിയിട്ടുണ്ടോ? അഫ്കോഴ്സ്. എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറവുള്ളത് ആർക്കാണ്? ഇത് മണ്ടി മണ്ടൻ. എന്തെങ്കിലും സ്കൂളിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സ്കൂളിൽ കോപ്പി അടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ട്. എന്റെ മെയിൻ എക്സാമിന് പിടിച്ചിട്ടുണ്ട്. എന്റെ മെയിൻ എക്സാമിന് കോപ്പി അടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. എങ്ങനെയാ റമ്മ? ടീച്ചർ ഒന്നുമില്ല, എന്റെ എന്റെ പോക്കറ്റില്. ഞാൻ കോപ്പി അടിച്ച എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു എഴുതി വെച്ചത്. സോ ടീച്ചർ എങ്ങനെ പോക്കറ്റിൽ എങ്ങനെ എടുത്താ പോലെ? അങ്ങനെ ടീച്ചർ കംപ്ലൈന്റ് ചെയ്തില്ല, അത് എടുത്തിട്ടാണ് കൊണ്ടുവച്ച്. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഞാൻ എഴുതുമ്പോ പിടിച്ചല്ല, പോക്കറ്റിൽ നിന്ന് കോപ്പി അടിച്ചില്ല. ഓരോ തവണ എക്സാം എഴുതാ പോകുമ്പോ പറഞ്ഞ കഥയാണ്. എനിക്ക് ചിരിക്കാൻ വയ്യൂല. യെസ്, നിങ്ങൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കണം? നിങ്ങൾക്ക് ബുദ്ധി കുറവാണെന്നുള്ളൊരു ആക്ടിങ് മാത്രമാണ്. ആരാണ് കൂടുതൽ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാറ്? അഫ്കോഴ്സ് രാത്രി ആരും പകലാരും. രാത്രി ഡ്യൂട്ടി രാത്രി 9:00 to 12:00. എന്ത് ദുരന്താണ് എളുപ്പമേ മനസ്സിലായില്ല. ഞാൻ കണ്ണാടി കാണാറ് പോലില്ലേ? ഇന്ന് ഞാൻ കണ്ണാടി കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ പോയി നോക്കാറില്ല. സ്കൂളിൽ നിന്ന് തല്ലി കൂടിയിട്ട് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? സ്കൂളിൽ ക്ലാസ് തല്ലുകൂടി പിടിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എന്റെ ഒരുപാട് ഒരുപാട് തവണ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ പിടിച്ച ഫോൺ കൊണ്ടുവന്നപ്പോ ഒരു തല്ലുണ്ടായിരുന്നു. സ്കൂളിലേക്ക് ഫോൺ കൊണ്ടുവരാൻ പറ്റില്ല. സോ ഫോൺ കൊണ്ടുവന്നപ്പോ ഞങ്ങൾ അതെ, ഞങ്ങള് ഫ്രണ്ട്സ് തമ്മിൽ ഫൈറ്റ് ചെയ്തിരുന്നു. പിന്നെ വാച്ച് ഫൈറ്റ്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഫൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പണ്ടത്തെ കരാട്ട കുട്ടിയായിരുന്നു. യെസ്, എനിക്ക് തോന്നുന്നു LKG യിൽ എനിക്ക് വാട്ടർ ബോട്ടിൽ എന്തോ തരായിട്ടുണ്ട് കച്ചറപ്പൊടി തോന്നുന്നു. വാട്ടർ LKG യിലെ പിന്നെ ഒന്നും പോലെ. ഇത്രയും കാലത്തിന്റെ ഇടയിൽ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഓ, കിടന്നിട്ടുണ്ടല്ലോ. പട്ടിണി എടുത്ത് ഞങ്ങൾ രണ്ടാണ് പട്ടിണി എടുക്കുക. അവള് മാത്രം എടുത്ത പട്ടിണി എടുത്ത് ഓഫാക്കിട്ടോ? അല്ലെങ്കിൽ ഞാൻ TV കാണാൻ പെട്ടെന്ന് TV ഓഫായി. എന്നെനിക്കിന്ന് വിട്ടു വേണ്ട. ചെറുപ്പത്തിൽ 3rd class ഞാൻ പഠിക്കുമ്പോ, ഞാൻ 3rd class പഠിക്കുമ്പോൾ ജനിച്ചില്ല. എന്ത് തള്ളലടി ഇന്റെ ശരിയല്ല. കൂടുതൽ TV മുന്നിൽ ഇരിക്കുന്നത് ആരാണ്? എനിക്ക് ഒരുപാട് നേരം TV മുമ്പിൽ ഇരിക്കാനുള്ള സമയം കിട്ടാറില്ല. താഴത്തെ വന്ന TV കയ്യിലാണ് ഫോണ്, മുകളിലാണ് എന്താ പറയാ കമ്പ്യൂട്ടർ, ഡെനിഹാളാണ് ലാപ്ടോപ്പ്, ഈ എല്ലാത്തിലും നെറ്റ്ഫ്ലിക്സും യൂട്യൂബും ആണ് കാണാൻ. TV എന്നൊരു പ്രയോഗം ഇല്ലാതെ. വീടെങ്കിൽ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾ ഒരുപാട് ചിരിച്ച വീഡിയോ. സോ ലൈക്ക് ചെയ്യാ. ഓക്കെ, ലൈക്ക് ചെയ്യാ. അതുപോലെ തന്നെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ എന്റെ ട്വിറ്ററിന്റെ അക്കൗണ്ടിന്റെ സംഭവങ്ങൾ, അതുപോലെ ഇവിടെ ഇൻസ്റ്റാഗ്രാം, എന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ താഴ്ത്തി കൊടുക്കുക. കഴിയാണെ ഫോളോ ചെയ്യാം. അടിച്ചു പൊളിയാവട്ടെ. നാളെ രഞ്ജനിക്കണം.